സിസ്റ്റർ അഭയ കേസിൽ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെതിരെ നിർണായക മൊഴി. സിസ്റ്റർ അഭയയുടെ അധ്യാപികയും കോട്ടയം BCM കോളേജിലെ പ്രൊഫസറുമായിരുന്ന ത്രേസ്യാമ്മയാണ് മൊഴി നൽകിയത്. ഫാദർ തോമസ് കോട്ടൂരിനെതിരെയും ജോസ് പുത്രികയിലിനെതിരെയും സ്വഭാവ ദൂഷ്യത്തിന് കുട്ടികൾ പരാതി പറഞ്ഞതായി ത്രേസ്യാമ്മ കോടതിയിൽ പറഞ്ഞു. അതേസമയം കേസ് ഒതുക്കി തീർക്കാൻ നിരവധി പേർ ശ്രമിക്കുന്നുണ്ടെന്ന് ത്രേസ്യാമ്മ 24നോട് പറഞ്ഞു. കേസിലെ 12-ാം സാക്ഷിയായ പ്രൊഫസർ ത്രേസ്യാമ്മയാണ് വിചാരണ വേളയിൽ നിർണായകമായ മൊഴി നൽകിയത്. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെതിരെയും കേസിൽ നിന്നൊഴിവാക്കിയ ഫാദർ ജോസ് പുത്രികയിലിനെതിരെയും സ്വഭാവ ദൂഷ്യത്തിന് കുട്ടികൾ പരാതി പറഞ്ഞതായി ത്രേസ്യാമ്മ കോടതിയിൽ മൊഴി നൽകി. കൂടാതെ പ്രതികളെ ത്രേസ്യാമ്മ കോടതിയിൽ തിരിച്ചറിഞ്ഞു. എന്നാൽ മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടായെന്നും കേസ് ഒതുക്കി തീർക്കാൻ നിരവധി പേർ ശ്രമിക്കുന്നുണ്ടെന്നും ത്രേസ്യാമ്മ 24നോട് പറഞ്ഞു. 10-ോ 12-ോ സംഘം CBI വന്ന്, അവരാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അന്നൊക്കെ ഞാൻ സർവീസിലുണ്ട്. പിന്നെ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് ഇവർ വരുന്നത്. അന്ന് സർവീസിലിരിക്കുമ്പോൾ ഇവർ വന്നാലും എനിക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവർ കൊന്നുകളയും. ഞാൻ ഉറച്ചു നിൽക്കുക, ഉറച്ചു നിന്നില്ല നിന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ വരുമോ? ഇന്നലെ 2 സാക്ഷികൾ കേസിൽ കൂറുമാറിയിരുന്നു. പ്രൊഫസർ ത്രേസ്യാമ്മയുടെ അനുകൂല മൊഴി പ്രോസിക്യൂഷന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ ഒക്ടോബർ 1 ഇനി കേസ് പരിഗണിക്കുക. 24 തിരുവനന്തപുരം.